എല്ലാവർക്കും നമസ്കാരം. ജെംസ് ലാൻഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബ്രെഡ് കൊണ്ടുള്ളൊരു സ്നാക്കാണിത്, കാരമൽ ബ്രെഡ് പോപ്കോൺ. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും ഇത് കൊടുക്കുവാണെങ്കിൽ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് 3 ബ്രെഡാണ്. അപ്പോൾ ഏത് ടൈപ്പ് ബ്രെഡ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇനി ആദ്യം തന്നെ നമുക്ക് ഈ ബ്രെഡൊന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ആദ്യം നീളത്തിൽ നമുക്ക് കട്ട് ചെയ്യാം, അതിനുശേഷം ചെറിയ ചെറിയ സ്ക്വയറായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ 3 ബ്രെഡും ഇവിടെ നമുക്ക് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കണം. അരികൊന്നും കളയേണ്ട ആവശ്യമില്ല, അരികോടുകൂടി തന്നെ നമുക്കിത് എടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 ബ്രെഡും ഇതേപോലെ കട്ട് ചെയ്തിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് പീസസ് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഓയിലൊന്നും നമ്മളോട് ഒഴിച്ചു കൊടുക്കുന്നില്ല. എന്നിട്ട് നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്ത് ഇതൊരു ക്രിസ്പി ആവുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ബ്രെഡിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് ആ സോഫ്റ്റായിരുന്ന ബ്രെഡ് ഇച്ചിരി ഹാർഡായി മാറും. അതിനുശേഷം നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് കാരമൽ സിറപ്പാണ്. അതിനായിട്ട് ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ച് പാൻ ചൂടായതിന് ശേഷം അതിലോട്ട് 3 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് നമുക്കിത് വെക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഷുഗർ മെൽറ്റ് ചെയ്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആക്കി എടുക്കണം. ഒത്തിരി ഓവറായിട്ട് ഡാർക്ക് ആവരുത്, അപ്പോൾ അതിനൊരു കയ്പ് ടേസ്റ്റ് വരും. ഇവിടെ ഷുഗർ നന്നായിട്ട് കാരമലൈസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കണം. ഇനി നന്നായിട്ട് ഇത് മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കണം, നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ മിൽക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ തിളപ്പിച്ചിട്ട് തണുത്ത മിൽക്കാണ് ചേർത്തിട്ടുള്ളത്. മിൽക്ക് ചേർത്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇളക്കി നമ്മളത് യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ അളവ് കുറച്ചൊന്ന് റെഡ്യൂസ് ചെയ്തെടുക്കണം, കുറച്ച് വറ്റിച്ചെടുക്കണം നമുക്കിത്. ഇവിടെ കാരമൽ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് പീസസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ഈ ബ്രെഡ് പീസസിലെല്ലാം ഈ കാരമൽ സിറപ്പ് നമുക്ക് ആക്കിയെടുക്കണം. എല്ലാ സൈഡിലും അതാവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു ബട്ടർ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടോടുകൂടി തന്നെ ഈ ബ്രെഡ് പീസസ് നമ്മൾ ബട്ടർ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ കാരമൽ തണുത്ത് കഴിയുമ്പോൾ അത് ആ പാത്രത്തിൽ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കും. അല്ലെങ്കിൽ ഏതൊരു പാത്രത്തിലാണ് നമ്മൾ വെക്കുന്നതെങ്കിലും ആ പ്ലേറ്റിൽ അത് ഒട്ടിയിരിക്കും. അതുകൊണ്ടാണ് ബട്ടർ പേപ്പറിലോട്ട് നമ്മളിത് വെക്കുന്നത്. അതിനുശേഷം സെപ്പറേറ്റ് ചെയ്ത് വേണം നമ്മളിത് വെക്കാനായിട്ട്. അതിനുശേഷം ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. കാരമൽ ബ്രെഡ് പോപ്കോൺ ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.